തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ മട്ടന്നൂരിൽ നിന്ന് ബൈക്ക് റാലിയുടെ അകമ്പടിയോടെ ആയിരുന്നു പിണറായിയിലേക്കുള്ള മുഖ്യമന്ത്രിയുടെ യാത്ര ഇപ്പോൾ പിണറായിയിൽ പൊതുയോഗത്തിൽ മുഖ്യമന്ത്രി സംസാരിക്കുകയാണ് അതിന്റെ തൽസമയ സംഭാഷണത്തിലേക്ക് വർഗീയ പ്രയോഗങ്ങളാണല്ലോ വന്നത് ഇപ്പോ പ്രസംഗത്തിനിടക്ക് മുസ്ലിം എന്ന വാക്ക് ഉച്ചരിക്കേണ്ടി വരുമ്പോൾ അതിനൊരു വല്ലാത്ത കനം അദ്ദേഹത്തിന്റെ സ്വരം വളരെ കടുക്കുന്നു കണ്ടല്ലോ ഇതാണല്ലോ രീതി ഇവിടെ വർഗീയതയുടെ ആദരവുമാണ് അമിത് ഷാ എന്ന് രാജ്യത്താകെ അറിയാത്തതല്ല അദ്ദേഹം വർഗീയത ഏതെല്ലാം തരത്തിൽ വളർത്തിയെടുക്കാൻ പറ്റും അതിനുവേണ്ടി എന്തും ചെയ്യുന്നവരാണ് 2002-ലെ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച ഗുജറാത്തിലെ വംശഹത്യ വർഗീയ കലാപം എന്ന് വിളിക്കുന്നതിനേക്കാളും അതൊരു തരം വംശഹത്യയായിരുന്നു ആ സംഭവങ്ങൾ നടന്നപ്പോ ഗുജറാത്തിലെ പ്രശസ്തനായ ഒരു പത്രപ്രവർത്തകൻ രാജീവ് ഷാ അതിനെക്കുറിച്ച് രാജീവ് ഷായിൽ നിന്നുണ്ടായ അമിത് ഷായിൽ നിന്നുണ്ടായ അനുഭവത്തെക്കുറിച്ച് അദ്ദേഹം എഴുതുകയുണ്ടായി അപ്പോ അദ്ദേഹം സംസാരിക്കും തന്നെ കലാപത്തെക്കുറിച്ച് എന്തിനാണ് നിങ്ങൾ ബേജാറാകുന്നത് ചോദിച്ചുകൊണ്ടാണ് അപ്പോ ഹിന്ദു മുസ്ലിം മൈത്രി ആവശ്യമാണല്ലോ അതിനൊക്കെ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യണം ഒരു പ്രദേശത്തിന്റെ പേര് പറയുന്നുണ്ട് ഗുജറാത്തിലെ സർഖേജ് അപ്പോ ഇദ്ദേഹത്തിന്റെ ചോദ്യം താങ്കളുടെ വീട് സർഖേജിൽ അവരുടെ ഭാഗത്തോ അതോ നമ്മുടെ ഭാഗത്തോ എന്താ ചോദ്യത്തിന്റെ അർത്ഥം അവരും നമ്മളും അവരുടെ ഭാഗത്താണോ എന്ന് ചോദിച്ചാൽ മുസ്ലിമിന്റെ കൂട്ടത്തിലാണോ അല്ല നമ്മുടെ കൂട്ടത്തിലാണോ എന്നാണ് ഇതാണ് ഒരു മുതിർന്ന രാഷ്ട്രീയ പ്രവർത്തകൻ സാധാരണഗതിയിൽ ചോദിക്കേണ്ട ചോദ്യം ഇവിടെ ഒരു പുതു സിദ്ധാന്തവും അദ്ദേഹം അവതരിപ്പിച്ചു ഹിന്ദുക്കളുടെ പ്രദേശത്താണെങ്കിൽ നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല ഒരാക്രമണവും നടക്കില്ല ആ ഗുജറാത്ത് കലാപം എന്തായിരുന്നു എങ്ങനെയാണ് അതിന് നേതൃത്വം കൊടുത്തത് എന്നാണ് ഇദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ വ്യക്തമാകുന്നത് ഇപ്പൊ വർഗീയതയുടെ ഒരു മനുഷ്യരൂപം അത് സങ്കല്പിച്ചാൽ അതാണ് നേരത്തെയുള്ള അമിത് ഷാ അതിൽ നിന്ന് അദ്ദേഹം പുതിയ സ്ഥാനങ്ങളിലൊക്കെ എത്തിയെങ്കിലും വലിയ മാറ്റം വന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇന്നലത്തെ അദ്ദേഹത്തിന്റെ ഇടപെടൽ കാണിക്കുന്നത് വർഗീയതയുടെ പ്രത്യേകത എന്താ മതപരമായി ഭിന്നിപ്പിക്കുക മനുഷ്യനെ മതപരമായി വേർതിരിച്ചുകൊണ്ട് ഉന്മൂലനം ചെയ്യുക അതിനെ നേരത്തെ RSS അംഗീകരിച്ച തത്വശാസ്ത്രമുണ്ട് അതനുസരിച്ച് കാര്യങ്ങൾ നടത്തുക അങ്ങനെയുള്ള ഒരു പാർട്ടിയുടെ വലിയൊരു നേതാവ് ഇവിടെ വന്ന് ഇവിടെ എന്ന് പറഞ്ഞാലോ മതസൗഹാർദ്ദത്തിന്റെ കേളിമേട്ട നാട്
മതനിരപേക്ഷത പൂർണ്ണമായി സംരക്ഷിക്കപ്പെടുന്ന ഒരു നാട്, വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കുന്ന ഒരു നാട്. അവിടെ വന്നിട്ടാണ് ഇന്നലത്തെ അദ്ദേഹത്തിന്റെ ഉറഞ്ഞു തുള്ളലുണ്ടായത്. അദ്ദേഹം എന്നോട് ചില ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത്, ഞാൻ ഏതെങ്കിലും തട്ടിക്കൊണ്ടുപോകലിന്റെ ഭാഗമായിട്ട് ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടില്ല. കൊലപാതകം, അപഹരണം, നിയമവിരുദ്ധമായ പിന്തുടർന്ന് ഇങ്ങനെയുള്ള ഗുരുതരമായ കേസുകളൊക്കെ നേരിടേണ്ടി വന്നത് ആരായിരുന്നു സ്വയം അമിത് ഷാ ഒന്ന് ചിന്തിക്കണം. എല്ലാം നിങ്ങൾ നേരിട്ടിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ ശ്രമിക്കുന്ന പോലെ അതൊന്നും ആരെങ്കിലും കെട്ടിച്ചമച്ചതുമായിരുന്നില്ല. അദ്ദേഹം ഇവിടെ ഏതോ ഒരു സംശയാസ്പദ മരണത്തെ കുറിച്ച് പരാമർശിച്ചേക്കുന്നു. അത് ഏതാണെന്ന് അദ്ദേഹം പറയട്ടെ. അതില് ഏതാണെന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് അന്വേഷിക്കാൻ തയ്യാറാകും. പക്ഷെ പുകമറ സൃഷ്ടിക്കാൻ നോക്കരുത്. കേരളത്തിനൊരു പ്രത്യേകത, ഏത് സംഭവം നടന്നാലും കക്ഷി രാഷ്ട്രീയ വ്യത്യാസം എന്നെ കേരള പോലീസ് അന്വേഷിക്കുമെന്നാണ്. അതില് ഏതെങ്കിലും തരത്തിൽ സംരക്ഷിക്കപ്പെടേണ്ടവര് എന്നൊരു വിഭാഗം ഇത്തരത്തിലുള്ള അക്രമങ്ങൾ നടത്തുമ്പോൾ കേരളത്തിൽ ഇല്ല എന്ന സമീപനമാണ് എപ്പോഴും കേരളത്തിൽ സ്വീകരിച്ചു പോന്നിട്ടുള്ളത്. പക്ഷേ ദുരൂഹ മരണത്തെക്കുറിച്ച് അദ്ദേഹം പറയുമ്പോൾ 2010 സുറാബ്ദീൻ ഷെയ്ഖ്, അദ്ദേഹത്തിന്റെ ഭാര്യ കൗസർ ബി, അയാളുടെ പങ്കാളി തുൾസിറാം പ്രജാപതി, ഇതൊക്കെ എന്താ വ്യാജ ഏറ്റുമുട്ടൽ കൊലപാതകങ്ങൾ, നേരെ വെടിവെച്ച് കൊല്ലലായിരുന്നു. ഓർമ്മയില്ലേ? ആ കൊലപാതകം ആസൂത്രണം ചെയ്തതിന്റെ പേരിൽ ആരെയാണ് ചാർജ് ഷീറ്റ് ചെയ്തത്? അത്ര വലിയ മറവി അമിത്ഷാക്ക് ഉണ്ടാകാനിടയില്ലല്ലോ. അന്നത്തെ ആ കേസിൽ ചാർജ് ചെയ്യപ്പെട്ടയാളുടെ പേര് അമിത്ഷാ എന്നായിരുന്നു. ഓർമ്മയില്ലെങ്കിൽ ഓർമ്മിക്കും. ഇവിടെ വന്ന് ഞങ്ങളെ നീതിബോധം പഠിപ്പിക്കാൻ പുറപ്പെടുന്ന, ഞങ്ങൾ നീതിബോധത്തോടെയ കാര്യങ്ങൾ എപ്പോഴും ചെയ്യാറുണ്ട്. ആ കേസ് കേൾക്കാനിരുന്ന CBI ജഡ്ജി BH ലോധ ആ കേസ് കേൾക്കുന്നതിന് മുൻപ് 2014 ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെടുന്നു. അപ്പോ അതിന് ദുരൂഹതയുണ്ട്, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ക്രമക്കേട് നടന്നിട്ടുണ്ട്, ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു. ഇപ്പോഴും അദ്ദേഹത്തിന്റെ കുടുംബം നീതിക്കായി കാത്തിരിക്കുകയാണ്. ഇദ്ദേഹത്തിന് അതിനെക്കുറിച്ച് മിണ്ടാൻ കഴിയില്ല. BJP ഏതെങ്കിലും ഒരു നേതാവ് വേണ്ടിയിട്ടുണ്ടോ അതിനെപ്പറ്റി? എന്തേ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റാത്തത്? അവിടെയാണ് ദുരൂഹത. നിയമവിരുദ്ധമായി പിന്തുടരൽ 2013
അതുമായി ബന്ധപ്പെട്ട കേസ് പുറത്തു വരുന്നത്. അതിനിരയായ യുവതി അവസാനം കേസ് വേണ്ടെന്ന് വെച്ചു. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? അമിത്ഷാക്ക് അറിയാത്തതാണോ അത്? ഈ പറഞ്ഞ വ്യാജ ഏറ്റുമുട്ടൽ കൊലപാതക കേസിൽ അറസ്റ്റ് ചെയ്യപ്പെടുകയും ജയിലിൽ കഴിയുകയും ചെയ്തത് ആരായിരുന്നു? ഓർമ്മയില്ലേ? അതാണ് ഞാൻ പറഞ്ഞത്, ഇരിക്കുന്ന സ്ഥാനത്തിനനുസരിച്ചല്ല സംസാരമെങ്കിൽ നിങ്ങളുടെ ചെയ്തികൾ ഞങ്ങൾക്കും പറയേണ്ടതായിട്ട് വരും. പിന്നെ ഒറ്റ വർഷം കൊണ്ട് വരുമാനത്തിൽ 16,000 മടങ്ങ് വർധനവുണ്ടാക്കി അച്ഛാദിൻ സൃഷ്ടിച്ചത് ഓർമ്മയുണ്ടോ? അതെല്ലാം പിണറായി വിജയൻ, ഈ നാട്ടുകാർക്ക് അതറിയാം, ഈ കേരളീയർക്കതറിയാം. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് നല്ലതുപോലെ തലയുയർത്തി നിൽക്കാൻ കഴിയുന്നത്. നിങ്ങളെ സംസ്കാരം വേറെ, ഞങ്ങളെ സംസ്കാരം വേറെ. നിങ്ങളെ സംസ്കാരം വെച്ച് മറ്റുള്ളവരെ അളക്കാൻ പുറപ്പെടുന്നത്, അതിനാണ് നിങ്ങൾ ശ്രമിക്കുന്നത്. ഇങ്ങനെയൊക്കെയല്ലേ നടക്കുക അധികാരം ഉണ്ടായാല്? അങ്ങനെയല്ലാതെയും നടക്കും. അതുകൊണ്ടാണ് അഴിമതിയുടെ കാര്യത്തിൽ ഏറ്റവും അഴിമതി കുറഞ്ഞ സംസ്ഥാനം കേരളം എന്ന സൽപ്പേര് ഈ നാടിന് സമ്പാദിക്കാനായത്. ഇവിടെ എതിർ ശബ്ദങ്ങൾ, സത്യം പറയുന്ന നാവുകൾ ഇല്ലാതാക്കാൻ പലതരത്തിലും അദ്ദേഹം പലയിടത്തും ശ്രമിച്ചിട്ടുണ്ടാവാം. പക്ഷെ ഇവിടെ നാട് മാറ്റമാണ്. ഈ നാട് ശ്രീനാരായണ ഗുരുവിന്റെ, ചട്ടമ്പി സ്വാമികളുടെ, മഹാത്മാ അയ്യങ്കാളിയുടെ, സഖാവ് പി കൃഷ്ണപിള്ളയുടെ, അയ്യാ വൈകുണ്ഠരുടെ, ഇങ്ങനെയെല്ലാമുള്ള ഒരുപാട് മഹാരഥന്മാരുടെ നാടാണ്. അവരിവിടെ പഠിപ്പിച്ച കാര്യങ്ങളുണ്ട്. ആ രീതികൾ കേരളം പിന്തുടരുകയുമാണ്. അതുകൊണ്ട് നിങ്ങളെ ആ രീതികളൊക്കെ ഇവിടെ ചെലവാകുമെന്ന് കരുതരുത്. നിങ്ങൾ കോൺഗ്രസിനെ കൂടെ കൂട്ടി അത് ഈ പ്ലാവിനെ കാട്ടിക്കൊടുക്കുമ്പോൾ ആട് പിന്നാലെ പോകുമല്ലോ. അങ്ങനെയൊരു സ്ഥിതി കോൺഗ്രസിന്റെ ഭാഗത്തുണ്ട്. അത് വെച്ച് ഞങ്ങളെ അങ്ങ് നേരിട്ട് കളയാം എന്ന് വ്യാമോഹിക്കരുത്. നേരത്തെയും ഞങ്ങളത് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഇവിടെ നിങ്ങൾ നാടിനെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയപ്പോൾ ആ ഘട്ടത്തിലെല്ലാം നാടിന്റെ ഒരുമക്ക് വേണ്ടി ഞങ്ങൾ ഉറച്ച നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം കേരളത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. അത് നാടിന്റെ മതനിരപേക്ഷ സംരക്ഷിക്കാനായിരിക്കും, വർഗീയതയെ തുരത്താനായിരിക്കും. കുറെ ചോദ്യങ്ങൾ ഇന്നലെ അമിത്ഷാ ചോദിച്ചല്ലോ.
നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ചില ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കാനുണ്ട്. ഒന്ന്, നയതന്ത്ര പാക്കേജിൽ സ്വർണക്കള്ളക്കടത്ത് ആസൂത്രണം ചെയ്ത പ്രധാനികളിൽ ഒരാൾ അറിയപ്പെടുന്ന സംഘപരിവാറുകാരനല്ലേ? അറിയില്ലേ നിങ്ങൾക്കത്? അതേപോലെ തന്നെ സ്വർണക്കള്ളക്കടത്ത് പോലുള്ള ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയാനുള്ള പ്രവർത്തനങ്ങൾ പൂർണ്ണമായും കസ്റ്റംസിനല്ലേ? ഇവിടെ വേറൊരു ചോദ്യം ചോദിക്കാനുള്ളത്, തിരുവനന്തപുരം എയർപോർട്ടാണല്ലോ ഇതിന്റെ കേന്ദ്രമായി വന്നത്. ആ തിരുവനന്തപുരം എയർപോർട്ട് കേന്ദ്ര സർക്കാരിന്റെ സമ്പൂർണ്ണ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന എയർപോർട്ടല്ലേ? ഇവിടെ ബി ജെ പി അധികാരത്തിൽ വന്നത് മുതലേ തിരുവനന്തപുരം എയർപോർട്ട് സ്വർണക്കടത്തിന്റെ ഹബ്ബായി മാറിയത് എങ്ങനെയാണ്? അമിത്ഷാ ഉത്തരം പറയണോ? കേരളത്തിന്റെ മുഖ്യമന്ത്രി അല്ല അതിന് ഉത്തരം പറയേണ്ടത്. അമിത്ഷാക്ക് ഉത്തരം പറയാനുള്ള ബാധ്യതയുണ്ട്. സ്വർണക്കള്ളക്കടത്ത് നിയന്ത്രിക്കുന്നതിൽ താങ്കളുടെ മന്ത്രിസഭയിലെ ഒരു സഹമന്ത്രിക്ക് വ്യക്തിപരമായ നേതൃതല പങ്കാളിത്തമുണ്ട് എന്നത് അമിത്ഷാക്ക് അറിയാത്തതാണോ? നാടാകെ അറിയാലോ. സ്വർണക്കള്ളക്കടത്തിന് തടസ്സം വരാതിരിക്കാൻ തിരുവനന്തപുരം എയർപോർട്ടിൽ സംഘപരിവാറുകാരായവരെ വിവിധ ചുമതലകളിൽ നിയമിച്ചത് ബോധപൂർവമല്ലേ? കള്ളക്കടത്തിന് പിടികൂടപ്പെട്ട ചിലരെ പ്രത്യേക താല്പര്യമെടുത്ത് ഡെപ്യൂട്ടേഷൻ വഴി തിരുവനന്തപുരത്ത് എത്തിച്ചതിന് പിന്നിൽ ആരാ പ്രവർത്തിച്ചത്? ഈ കേസിൽ ഞാൻ നേരത്തെ പറഞ്ഞു, അന്വേഷണം ആദ്യഘട്ടത്തിൽ ശരിയായ ദിശയിലാണ് നീങ്ങിയത്. ആ അന്വേഷണം താങ്കൾക്ക് അമിത്ഷാക്കും കൂട്ടർക്കും വേണ്ടപ്പെട്ടവരിൽ എത്തുന്നു എന്ന് വന്നപ്പോഴല്ലേ ആ കേസിന്റെ ദിശ തിരിച്ചുവിട്ടത്? നയതന്ത്ര പാക്കേജ് അല്ല, നയതന്ത്ര പാക്കേജ് അല്ല എന്ന് പറയാൻ പ്രതിയെ പ്രേരിപ്പിച്ച വ്യക്തി താങ്കളുടെ പാർട്ടിയുടെ ചാനലിന്റെ മേധാവിയായിരുന്നില്ലേ? അദ്ദേഹത്തിലേക്ക് അന്വേഷണം എത്തിയപ്പോഴല്ലേ നിങ്ങളെ പോലുള്ളവർക്ക് അന്വേഷണം ശരിയായി നടക്കാൻ പാടില്ല എന്ന് ബോധ്യമായത്? ശരിയായ ദിശയിൽ അന്വേഷണം നടന്നാൽ ഇത്തരത്തിലുള്ള നേതാക്കൾ മാത്രമല്ല മന്ത്രി വരെ ചോദ്യം ചെയ്യപ്പെടും എന്ന് മാത്രമല്ല മന്ത്രി പട്ടേക്കും എന്ന് ബോധ്യമായപ്പോഴല്ലേ അന്വേഷണം അട്ടിമറിക്കുന്ന നിലയിലേക്ക് എത്തിയത്? അന്വേഷണം അട്ടിമറിക്കുന്നതിന്റെ തുടക്കമായിരുന്നില്ലേ ജോയിന്റ് കമ്മീഷൻ അടക്കമുള്ള കസ്റ്റംസ് ഉദ്യോഗസ്ഥരെ രാജ്കുരാമാനം സ്ഥലം മാറ്റിയത്? തുറന്ന് അന്വേഷണം തന്നെ ആവിയായി പോയില്ലേ? സ്വർണം കൊടുത്തയച്ചയാളെ അറിയാവുന്ന അന്വേഷണ ഏജൻസി ആ പ്രധാന പ്രതിയെ ഇപ്പൊ 8 മാസമായി
എട്ട് മാസമായിട്ടും ചോദ്യം ചെയ്തോ? ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഒരു അന്വേഷണ ഏജൻസിക്ക് ഇത്തരമൊരു കുറ്റവാളിയെ ഇതേവരെ ചോദ്യം ചെയ്യാൻ കഴിയാത്തത് നിങ്ങൾക്ക്, അതായത് കേന്ദ്ര ഭരണത്തിന് അതിൽ താല്പര്യമില്ലാത്തതുകൊണ്ടല്ലേ? എന്തേ താല്പര്യക്കുറവിന് കാരണം? കള്ളക്കടത്തായി വന്ന സ്വർണം ഇവിടെയല്ലേ വന്നത്? ഇവിടെ വാങ്ങിയവരില്ലേ? അവരിലേക്ക് അന്വേഷണം എത്തിയോ? സംഘപരിവാർ ബന്ധമുള്ളവര് അതിലുണ്ട് എന്നതുകൊണ്ടല്ലേ അവരിലേക്ക് അന്വേഷണം എത്തേണ്ടതില്ല എന്ന് കേന്ദ്ര സർക്കാർ തന്നെ നിലപാടെടുത്തത്? സ്വർണം വന്നല്ലോ കള്ളക്കടത്തായിട്ട്, ആ സ്വർണം കണ്ടു കിട്ടിയോ? സ്വർണം ദാഹിയായി പോയോ? നിങ്ങൾക്ക് അത് പിടികൂടാൻ മനസ്സില്ല. കാരണം നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരുടെ കൈകളിലാണ് അത് എത്തിച്ചേർത്തത്. നിങ്ങളുടെ അന്വേഷണ ഏജൻസി പ്രതിയെ മുഖ്യമന്ത്രിയുടെ പേര് പറയാൻ നിർബന്ധിക്കുന്നു എന്ന് പറഞ്ഞ ശബ്ദരേഖ പുറത്തു വന്നത് താങ്കളുടെ ശ്രദ്ധയിലില്ലേ? താങ്കളെ പോലുള്ള ഭരണാധിപന്മാരുടെ നിയമവിരുദ്ധ നിർദ്ദേശം നടപ്പാക്കാനല്ലേ അന്വേഷണ ഏജൻസിയിലെ ചില ഉദ്യോഗസ്ഥർ ഇത്തരം വഴിവിട്ട നീക്കം നടത്തിയത്? ഇതുമായി ബന്ധപ്പെട്ട് ഒരു പ്രശ്നമുയർന്നു വന്നപ്പോ ശബ്ദരേഖയിലുള്ളത് തന്റെ ശബ്ദമാണ് എന്ന് ഇതേ പ്രതി ജയിൽ അധികൃതർക്ക് സ്വന്തം കൈപ്പടയിൽ എഴുതി കൊടുത്തത് താങ്കൾ അറിഞ്ഞിട്ടില്ലേ? സംസ്ഥാന സർക്കാരിനെതിരെ അന്വേഷണ ഏജൻസിയെ തിരിച്ചുവിടാൻ അന്വേഷണ ഏജൻസികളെ പ്രേരിപ്പിച്ചതാരാണ്? നിങ്ങളെ പാർട്ടിയും കോൺഗ്രസും കൂടി ഒരു കേരളാതല സഖ്യമുണ്ടാക്കി LDFനെ നേരിട്ട് കളയാമെന്നാണ് നിങ്ങൾ വ്യാമോഹിക്കുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതൊക്കെ മനസ്സിലാക്കാനും നേരിടാനുമുള്ള ശേഷി ഈ കേരളീയ സമൂഹത്തിനുണ്ട്. അന്വേഷണ ഏജൻസി നേരും നെറിയോടെയും പ്രവർത്തിക്കണം. അത് വിട്ടു പ്രവർത്തിച്ച് ഇവിടെ കൈകാര്യം ചെയ്ത് കളയുമെന്ന ഭീഷണിയോടുകൂടി വന്നാൽ അവര് വലിയ ഏജൻസികൾ തന്നെ, പക്ഷെ ആ വിരട്ടലൊന്നും ഇവിടെ നടക്കില്ല, ഇത് കേരളമാണ് എന്നത് ഓർത്തോളണം. ഈ തെരഞ്ഞെടുപ്പിനെ മറ്റു രീതിയിൽ സ്വാധീനിച്ചു കളയാമെന്ന് വെച്ചാൽ ഈ നാടിന്, ജനങ്ങൾക്ക്, ആഭാരവൃദ്ധ ആളുകൾക്ക് ഞങ്ങളുടെ ചെയ്തികളെ കുറിച്ച് കൃത്യമായി അറിയാം. ഞങ്ങൾക്കതിലാണ് വിശ്വാസം. ഞങ്ങൾ ജനങ്ങളോടൊപ്പമാണ് നിൽക്കുന്നത്. ജനങ്ങൾ LDFനോടൊപ്പവുമുണ്ട്. അതുകൊണ്ട് ഈ വഴി അവർ നോക്കട്ടെ, നമുക്ക് നമ്മുടെ നേരായ വഴിക്ക് തന്നെ മുന്നോട്ട് പോകാം. നമ്മുടെ വഴിയെ തടസ്സപ്പെടുത്താൻ ഒരു ശക്തിക്കുമാകില്ല എന്ന് നാം തിരിച്ചറിയണം. നമുക്ക് നല്ല രീതിയിൽ തന്നെ തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനാവണം. കേരളമാകെ ഒരു വലിയ തോതിലുള്ള നില സൃഷ്ടിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് തദ്ദേശ ഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും എന്താണ് സംഭവിക്കുക എന്ന് നാട് പൂർണ്ണമായി വിലയിരുത്തി കഴിഞ്ഞിട്ടുള്ളതാണ്. ആ കാര്യത്തിൽ എല്ലാവരും നല്ല രീതിയിൽ
ഇനി അങ്ങോട്ടുള്ള പ്രവർത്തനങ്ങളിൽ പങ്കാളിത്തം വഹിക്കേണ്ട ഘട്ടമാണ്. മറ്റ് കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഇവിടെ ഇതൊരു രാഷ്ട്രീയ പോരാട്ടമാണ്. രാഷ്ട്രീയ പോരാട്ടത്തിൽ നേരും നെറിയും വിട്ട് കളിക്കുന്ന ഒരു വിഭാഗമാണ് നമ്മുടെ എതിരാളികൾ. അത് നാം കണ്ടുകൊള്ളുന്നു. എന്നാൽ അതുകൊണ്ടൊന്നും നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള വിറങ്ങലിച്ചു പോകലുണ്ടാവില്ല. കാരണം ഒരുപാട് ഇത്തരം ഘട്ടങ്ങളെ നാം നേരിട്ടതാണ്. അത് ആ വഴിക്ക് തന്നെ നേരിട്ട് മുന്നോട്ട് പോകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാതെ ഇവിടെ നൽകിയ സ്വീകരണത്തിന് ഒരിക്കൽ കൂടി കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെന്റെ അഭിവാദ്യം. അന്വേഷണ ഏജൻസികൾക്ക് നേരും നെറിയും വേണമെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. വിരട്ടൽ വേണ്ട എന്നും മുഖ്യമന്ത്രി ആവർത്തിക്കുകയാണ്. വിജയ് യാത്രയുടെ സമാപന ദിവസം അമിത്ഷാ നടത്തിയ പരാമർശങ്ങൾക്ക് അക്കമിട്ട മറുപടിയാണ് മുഖ്യമന്ത്രി നൽകുന്നത്. കടുത്ത വിമർശനം അമിത്ഷായ്ക്കെതിരെ ഉന്നയിക്കുന്നു. സ്വർണക്കടത്തിൽ മുഖ്യമന്ത്രി തിരിച്ചു ചോദ്യം ചോദിക്കുകയാണ് ചെയ്തത്. എപ്പോൾ അന്വേഷണം ആരംഭിച്ചു, എപ്പോഴാണ് കേന്ദ്ര സഹമന്ത്രിയിലേക്ക് കാര്യങ്ങൾ എത്തിയപ്പോഴല്ലേ അന്വേഷണം തെറ്റായ ദിശയിൽ പോയതെന്ന് അദ്ദേഹം ചോദിക്കുന്നു. തിരിച്ചുള്ള ചോദ്യങ്ങൾ. നേരത്തെ ഗുജറാത്തിൽ നടന്ന വ്യാജ ഏറ്റുമുട്ടൽ കൊലപാതകങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യം, ജസ്റ്റിസ് ലോധയുടെ മരണം തുടങ്ങിയ കാര്യങ്ങളും ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് അമിത്ഷായ്ക്ക് കൃത്യമായ മറുപടി പിണറായി വിജയൻ പറയുന്നത്. പിണറായി വിജയന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് കണ്ണൂരിൽ തുടക്കമായിരിക്കും. ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം ഡോട്ട് ന്യൂസ് 18 ഡോട്ട് കോം സന്ദർശിക്കുക.